നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം ചട്ടമ്പി സ്വാമികൾ 5-6. നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. ആ ഇടെയാണ് ഉദ്യോഗസ്ഥനായ ഒരു സുഹൃത്ത് സ്വാമികളെ വിരുന്നിന് ക്ഷണിച്ചത്. ക്ഷണം സ്വീകരിക്കുമ്പോൾ സ്വാമി ഒരു ഉപാധി മുന്നോട്ട് വെച്ചു. തൻ്റെ കുറച്ച് ശിഷ്യന്മാർ കൂടി ഭക്ഷണം കഴിക്കാനുണ്ടാകും. അതിനുള്ള ഏർപ്പാട് കൂടി ചെയ്യണം. തൻ്റെ പ്രൗഢി പ്രകടിപ്പിക്കാനുള്ള അവസരം ലഭിച്ചതിന് ആ ഉദ്യോഗസ്ഥനും സന്തോഷിച്ചു. അഹങ്കാരിയും അഴിമതിക്കാരനുമായ ഉദ്യോഗസ്ഥന് ഉചിതമായ ഒരു പാഠം നൽകണമെന്ന് സ്വാമികൾ നിശ്ചയിച്ചു. സ്വാമികൾ സദ്യക്കെത്തി. പക്ഷേ ഒപ്പം ശിഷ്യഗണങ്ങളിൽ ആരെയും കണ്ടില്ല. എന്താണ് ശിഷ്യന്മാർ എത്താത്തത് എന്ന ആതിഥേയന്റെ അന്വേഷണത്തിന് അദ്ദേഹം പറഞ്ഞു, ശിഷ്യന്മാർ ഉടനെ എത്തും, ഇലയിട്ട് സദ്യ വിളമ്പിക്കൊള്ളുക. സദ്യ വിളമ്പിയതും ഒരു അതിശയം സംഭവിച്ചു. നഗരത്തിൽ അലഞ്ഞു നടന്നിരുന്ന 10-15 പട്ടികൾ സ്വാമിയുടെ ആജ്ഞ അനുസരിക്കുന്ന മട്ടിൽ അകത്തേക്ക് കയറി വന്ന് ഇലകൾക്ക് പിന്നിലായി ഇരിപ്പുറപ്പിച്ചു. പൊതുവെ ബഹളപ്രിയരായ പട്ടികൾ ഇവിടെ നല്ല അച്ചടക്കം പാലിച്ചു. പൂർവജന്മത്തിൽ ഈ പട്ടികൾ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായിരുന്നുവെന്നും ജനദ്രോഹം, അഴിമതി മുതലായ ദുഷ്ചെയ്തികളുടെ ഫലമായി അടുത്ത ജന്മം ഇവർ പട്ടികളായി ജനിച്ചുവെന്നും സ്വാമികൾ ആതിഥേയനോട് പറഞ്ഞു. അഴിമതിക്കാരനായ ആ ഉദ്യോഗസ്ഥന് സ്വാമികൾ നൽകിയ അനാദൃശ്യമായ പാഠമായിരുന്നു അത്. യക്ഷിക്കഥകളിൽ മാത്രം കേട്ടുകേൾവിയുള്ള ഒന്നായിട്ട് മാത്രമാണ് ചിലർ ഇതിനെ വ്യാഖ്യാനിച്ചത്. ഇവിടെ എങ്ങനെയാണ് ചട്ടമ്പി സ്വാമികൾ ഒരു ഉദ്യോഗസ്ഥനെ ഒരു പാഠം പഠിപ്പിച്ചത് എന്നാണ് നമ്മളുടെ ചോദ്യം. ആ ചോദ്യത്തിന് ആദ്യം ആമുഖം എഴുതണം. ചട്ടമ്പി സ്വാമികൾ സാധാരണക്കാരനായ ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹത്തിന് മദ്യപാനം, അഴിമതി ഇങ്ങനെയുള്ള ആളുകളോടൊന്നും ഇതിനൊക്കെ അടിമപ്പെട്ട മദ്യപാനം, അഴിമതി ഇതിനെല്ലാം അടിമപ്പെട്ട ആളുകളോട് അദ്ദേഹത്തിന് വലിയ ഇഷ്ടക്കേടായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തെ ഒരു വിരുന്നിന് ക്ഷണിച്ചത്. ഈ സർക്കാർ ഉദ്യോഗസ്ഥനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇത് തന്നെ പറ്റിയ അവസരമെന്ന് അദ്ദേഹം കണ്ടു. അദ്ദേഹം ആ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു, സദ്യയ്ക്ക് ഞാൻ മാത്രമല്ല എൻ്റെ കുറച്ച് സ്നേഹിതന്മാർ കൂടി ഉണ്ടാകും എന്ന്, അതുകൊണ്ട് അതിന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്യണം എന്ന് ചട്ടമ്പി സ്വാമികൾ ഈ ഉദ്യോഗസ്ഥനോട് പറഞ്ഞു. ഉദ്യോഗസ്ഥന് വളരെ സന്തോഷമായി. കാരണം തൻ്റെ പ്രൗഢി ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യന്മാർ കൂടി കാണുമല്ലോ. അതുകൊണ്ട് ഉദ്യോഗസ്ഥൻ അത് ശരി വെച്ചു. അദ്ദേഹം അതിന് സമ്മതിച്ചു. അങ്ങനെ വിരുന്നിൻ്റെ ദിവസമായി ചട്ടമ്പി സ്വാമികൾ ആദ്യം ചെന്നു. അപ്പോൾ ഗൃഹനാഥൻ ചോദിച്ചു, ആതിഥേയൻ ചോദിച്ചു, അങ്ങയുടെ കൂട്ടുകാരും കൂടി ഉണ്ടാകുമെന്നാണല്ലോ പറഞ്ഞത്, എന്നിട്ടിപ്പോൾ ആരുമില്ലാതെ അങ്ങ് ഒറ്റയ്ക്കാണല്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു, അവർ ഉടനെ എത്തും, ഇലയിട്ട് സദ്യ വിളമ്പിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെയിരിക്കെ സദ്യ വിളമ്പാൻ തുടങ്ങിയപ്പോൾ ഒരു 10-15 പട്ടികൾ ഓരോ ഇലയുടെയും പിന്നിൽ വന്നിരുന്ന് വളരെ ശാന്തതയോടുകൂടി ആ വിളമ്പിയ സദ്യ ഉണ്ണുകയും അവർ പുറത്തോട്ട് പോവുകയും ചെയ്തു. ഇത് കണ്ടപ്പോൾ ഉദ്യോഗസ്ഥന് വലിയ അപമാനമായി. അയാൾ പറഞ്ഞു, അങ്ങ് എന്താണ് ഇങ്ങനെ ചെയ്തത്, എന്നെ അങ്ങ് ആക്ഷേപിക്കുകയാണല്ലോ എന്നൊക്കെ സങ്കടം പറഞ്ഞു. അപ്പോൾ ചട്ടമ്പി സ്വാമികൾ പറഞ്ഞു, ഞാൻ താങ്കളെ ആക്ഷേപിക്കുകയല്ല, ഈ പട്ടികളെല്ലാം കഴിഞ്ഞ ജന്മത്തിൽ ഉദ്യോഗസ്ഥന്മാരായിരുന്നു. കൈക്കൂലിയും അഴിമതിയും വഞ്ചനയും ഒക്കെ നിമിത്തം അവർ ഈ ജന്മത്തിൽ പട്ടികളായി ജനിക്കേണ്ടി വന്നു. ഇത് ആ സർക്കാർ ഉദ്യോഗസ്ഥന് അദ്ദേഹം നൽകിയ ഒരു നല്ല മറുപടിയാണ്. ആ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ സ്വഭാവം നന്നാവാനും അദ്ദേഹം കൂടുതൽ നന്നായി ജനങ്ങളെ സേവിക്കാനും വേണ്ട ഒരു മറുപടിയായിരുന്നു ഈ ചട്ടമ്പി സ്വാമികളുടെ ഈ പ്രവൃത്തി. പക്ഷേ ചട്ടമ്പി സ്വാമികൾക്ക് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് ജനങ്ങൾ അതിശയിച്ചേക്കാം. ചട്ടമ്പി സ്വാമികൾക്ക് തെരുവീതിയിൽ അലഞ്ഞു നടക്കുന്ന ഈ 10-15 പട്ടികളെ ഇവിടെ കൊണ്ടുവരുവാനും അവർ ശാന്തരായിരുന്ന് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകാനൊക്കെ അതിനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാൻ എങ്ങനെ ചട്ടമ്പി സ്വാമിക്ക് കഴിഞ്ഞു എന്ന് നാം എല്ലാവരും ചിന്തിക്കും. കാരണം അദ്ദേഹം യോഗമാർഗത്തിൽ, ധ്യാനത്തിൽ എല്ലാം വളരെ ഉന്നത നിലയിൽ എത്തിയിട്ടുള്ളൊരു വ്യക്തിയാണ്. ചട്ടമ്പി സ്വാമികൾക്ക് യോഗ, ധ്യാനം, തപസ് ഇതിലെല്ലാം വലിയ നിഷ്ഠയായിരുന്നു. അദ്ദേഹം ഒരു നല്ല സന്യാസമാർഗം പിന്തുടരുന്ന ഒരു നല്ല സന്യാസിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെയും തൻ്റെ വിരൽ തുമ്പിൽ നിർത്താൻ അദ്ദേഹത്തിന് ഒരു കഴിവുണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മനോഗതം അറിഞ്ഞിട്ട് 15 പട്ടികൾ അവിടെ വന്നതും. അവർ അവിടെ ബഹളപ്രിയരായ ഈ പട്ടികൾ അവിടെ അച്ചടക്കത്തോടു കൂടെ ഇരുന്ന്
നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയതും ഇതെല്ലാം അദ്ദേഹത്തിന്റെ ധ്യാനത്തെയും അദ്ദേഹത്തിന്റെ ആത്മീയ ഉന്നതിയെയുമാണ് എടുത്തു കാട്ടുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളത് ചട്ടമ്പി സ്വാമികൾ എങ്ങനെയാണ് കുടൽ ശുദ്ധീകരിച്ചിരുന്നത് എന്നാണ്. അദ്ദേഹത്തിന്റെ അകന്ന ബന്ധുവായിരുന്ന ഓവർ സിയർ കേശവപിള്ള ആദ്യം വാമനപുരത്തായിരുന്നു താമസിച്ചിരുന്നത്. അപ്പോൾ ചട്ടമ്പി സ്വാമിയും അദ്ദേഹത്തിൻ്റെ കൂടെ വാമനപുരത്ത് താമസിക്കുമായിരുന്നു. പിന്നീട് ഈ ഓവർ സിയർ കേശവപിള്ളയ്ക്ക് മൂവാറ്റുപുഴയ്ക്ക് മാറ്റം കിട്ടി. അതുകൊണ്ട് ചട്ടമ്പി സ്വാമികളും അദ്ദേഹത്തിൻ്റെ കൂടെ മൂവാറ്റുപുഴയ്ക്ക് വന്നു. അങ്ങനെ ഇരിക്കെ ചട്ടമ്പി സ്വാമികൾ മധ്യ കേരളത്തിലെ പല ഭാഗങ്ങളും യാത്ര ചെയ്യാൻ ഇടയായി. അദ്ദേഹത്തിൻ്റെ ബന്ധുവായ ഓവർ സിയർ കേശവപിള്ള തിരുവനന്തപുരത്തെ വാമനപുരത്ത് താമസിക്കുന്നത് കൊണ്ട് ചട്ടമ്പി സ്വാമികൾ തെക്കൻ ജില്ലകളിലെല്ലാം നല്ല യാത്രകൾ നടത്തി അവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവിടെയുള്ള ആളുകളുമൊക്കെയായി ഇടപഴകി അവിടുത്തെ പ്രകൃതി രമണീയതയിൽ അദ്ദേഹം ധ്യാനിച്ചു. ഇങ്ങനെ തെക്കൻ ജില്ലകളുമായി കേരളത്തിൻ്റെ തെക്കൻ ജില്ലകളുമായി നല്ല ഒരു അടുപ്പം അദ്ദേഹത്തിന് ഉണ്ടായി. ആ സമയത്താണ് ഓവർ സിയർ കേശവപിള്ളയ്ക്ക് മൂവാറ്റുപുഴയ്ക്ക് ജോലി മാറ്റം കിട്ടുന്നത്. അങ്ങനെ ഇരിക്കെ ചട്ടമ്പി സ്വാമികളും ഓവർ സിയർ കേശവപിള്ളയുടെ കൂടെ മൂവാറ്റുപുഴയ്ക്ക് വന്നു. ഈ അവസരത്തിൽ മധ്യ കേരളത്തിലെ പല ഭാഗങ്ങളും അദ്ദേഹത്തിന് യാത്ര ചെയ്യാനുള്ള അവസരം കൈവന്നു. അങ്ങനെ അദ്ദേഹം ഇടപ്പള്ളി, പറവൂർ, ഏറ്റുമാനൂർ, വൈക്കം, പെരുമ്പാവൂർ തുടങ്ങിയ മധ്യ കേരളത്തിൻ്റെ പല ഭാഗങ്ങളും സഞ്ചരിച്ചു. ഈ അവസരത്തിൽ അദ്ദേഹം മീനച്ചിലാറിൽ ഇരുന്ന് തൻ്റെ കുടൽ ശുദ്ധി ചെയ്യുമായിരുന്നു എന്ന് പലരും പറയുന്നു. മീനച്ചിലാറിൻ്റെ ജലത്തിൻ്റെ ഉപരിതലത്തിൽ ഇരുന്നിട്ട് കാലുകളുടെ പാദം മൂടത്തക്ക വിധം അദ്ദേഹം ജലത്തിൻ്റെ ഉപരിതലത്തിൽ ഇരുന്നിട്ട് പ്രാണായാമത്തിലൂടെ വെള്ളം തൻ്റെ കുടലിലേക്ക് വലിച്ചെടുക്കുകയും അരമണിക്കൂർ ആ വെള്ളം അവിടെ തന്നെ നിർത്തിയ ശേഷം അരമണിക്കൂറിന് ശേഷം ഈ വെള്ളം വിസർജിച്ച് കളയുകയും ചെയ്യുമായിരുന്നു. ഇങ്ങനെ സ്വാമി തൻ്റെ കുടൽ ശുദ്ധി ചെയ്യുമായിരുന്നു എന്ന് പലരും പറയുന്നു. ഇതൊക്കെ സാധ്യമായത് അദ്ദേഹത്തിൻ്റെ യോഗയിലുള്ള അല്ലെങ്കിൽ യോഗാഭ്യാസം വഴി അദ്ദേഹം ആർജിച്ചിട്ടുള്ള ആ പ്രത്യേക കഴിവുകൊണ്ടാണ്. ഓരോ ജീവജാലങ്ങളെയും താൻ വിചാരിച്ച രീതിയിൽ ഓരോ ജീവജാലങ്ങൾക്കും ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകി തൻ്റെ മനോഗതം പോലെ അവയെ അനുസരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതും ഇങ്ങനെ ഇരുന്ന് കുടൽ ശുദ്ധീകരിക്കാൻ അദ്ദേഹത്തിന് ചെയ്തതുമെല്ലാം അദ്ദേഹം അത്രയ്ക്കും യോഗാഭ്യാസം വഴി ഉന്നത നിലയിൽ എത്തിയിരുന്നത് കൊണ്ടാണ്. നമ്മളിപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് രണ്ട് ചോദ്യങ്ങൾ കണ്ടു. ഒന്നാമത്തേത്, എങ്ങനെയാണ് കുഞ്ഞൻപിള്ള ഉദ്യോഗസ്ഥനെ ഒരു പാഠം പഠിപ്പിച്ചത്? രണ്ടാമത്തെ ചോദ്യം, എങ്ങനെയാണ് അദ്ദേഹം യോഗമാർഗത്തിൽ മുന്നേറിയത്? ചട്ടമ്പി സ്വാമികൾ ഒരു നല്ല യോഗിയായിരുന്നു എന്നതിന് ഏതാനും സംഭവങ്ങൾ വിവരിക്കുക. ഒന്ന്, അദ്ദേഹം മീനച്ചിലാറിൽ ഇരുന്ന് തൻ്റെ കുടൽ ശുദ്ധി ചെയ്തിരുന്ന ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലെ വിരുന്നിനെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം 15 പട്ടികളെയും കൂടെ കൊണ്ട് പോയ ആ കഥയും നമുക്ക് അദ്ദേഹത്തിൻ്റെ യോഗയിലുള്ള യോഗാഭ്യാസത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കരുത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനുഭവജ്ഞാനത്തിൻ്റെ ഒരു ഉദാഹരണങ്ങളായിട്ട് നമുക്ക് ഇത് രണ്ടും എഴുതാം. ഇതുകൂടാതെ അദ്ദേഹം ആരിൽ നിന്നൊക്കെ യോഗ പഠിച്ചിട്ടുണ്ട് എന്ന് കൂടി എഴുതാം. ആദ്യമായിട്ട് പറയേണ്ടത്, അയ്യാവൂർ സ്വാമികളിൽ നിന്ന് അദ്ദേഹം ഹഠയോഗ പഠിച്ചു. രണ്ടാമത്, സുബ്ബാ ജടാപാടികളുടെ കൂടെ തമിഴ്നാട്ടിലേക്ക് പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളിൽ നിന്ന് ചട്ടമ്പി സ്വാമികൾ യോഗ പഠിക്കാനിടയായി. ഒന്ന്, തായി അമ്മാൾ എന്ന് പറയുന്ന ഒരു വന്ധ്യയായ ഒരു സ്ത്രീയിൽ നിന്ന്. രണ്ടാമത്തേത്, ആനന്ദസ്വാമികൾ എന്ന് പറയുന്ന ഒരു വിദ്വാനെ ഒരു യോഗിയിൽ നിന്ന്. സുബ്ബാ ജടാപാടികളുടെ കൂടെ അദ്ദേഹം തമിഴ്നാട്ടിലേക്ക് പോയപ്പോൾ അവിടെ വെച്ച് രണ്ട് വ്യക്തികളെ പരിചയപ്പെടുകയും അവരിൽ നിന്ന് യോഗ പഠിക്കുകയും ചെയ്തു. അതിൽ ഒന്ന് തായി അമ്മാൾ എന്ന് പറയുന്ന ഒരു വന്ധ്യയായ ഒരു സ്ത്രീയിൽ നിന്ന്, മറ്റത് ആനന്ദ സ്വാമികൾ എന്ന് പറയുന്ന ഒരു യോഗിയിൽ നിന്ന്. ഇങ്ങനെ സുബ്ബാ ജടാപാടിയുടെ കൂടെ പോയപ്പോൾ രണ്ട് പേരിൽ നിന്നായിട്ട് അദ്ദേഹം യോഗ പഠിച്ചു. അയ്യാവൂർ സ്വാമികളിൽ നിന്ന് ഹഠയോഗ പഠിച്ചു. പിന്നെ അദ്ദേഹം കണ്ടുമുട്ടുന്ന പല മുനീശ്വരന്മാരിൽ നിന്നും അദ്ദേഹം അതിൻ്റെ പ്രത്യേക പേരുകളൊന്നും നമ്മുടെ പാഠഭാഗത്ത് കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം കണ്ടുമുട്ടുന്ന പല മുനീശ്വരന്മാരിൽ നിന്നും അദ്ദേഹം ചില പ്രത്യേക ആസനങ്ങളൊക്കെ പഠിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന്, കേരളത്തിൽ നിലവിലുള്ളതിനേക്കാൾ അല്പം വ്യത്യാസമായ രീതിയിൽ
ചില യോഗ മുറകളൊക്കെ തമിഴ്നാട്ടിൽ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് അതും ഈ കേരളത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ട ചില യോഗ മുറകൾ, യോഗാഭ്യാസ രീതി അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് പഠിച്ചിരുന്നു. ഇത്രയുമാണ് അദ്ദേഹത്തിൻ്റെ യോഗയിലുള്ള അദ്ദേഹത്തിൻ്റെ പരിജ്ഞാനത്തെക്കുറിച്ച് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. അടുത്ത പാഠഭാഗത്ത് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ചില പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ കുറിച്ചാണ്. പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ പെട്ട ഒരാളായിരുന്നു നീലകണ്ഠ തീർത്ഥ പാദർ. നമുക്ക് പാഠഭാഗം വായിക്കാം. മൂവാറ്റുപുഴയിലെ മാറാടി എന്ന ഗ്രാമത്തിലെ അഭിജാത നായർ കുടുംബത്തിലായിരുന്നു നീലകണ്ഠ തീർത്ഥപാദരുടെ ജനനം. മാതാപിതാക്കളുടെ പ്രിയ പുത്രനായി വളർന്നു വന്ന അദ്ദേഹം സുഖ സൗകര്യങ്ങൾക്ക് നടുവിലാണ് വളർന്നു വന്നത്. ഈശ്വരഭക്തിയും കൃത്യനിഷ്ഠയും നിശ്ചയദാർഢ്യവും ആ ബാലനിൽ വിളങ്ങിയിരുന്നു. മലയാളത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം തീർത്ഥപാദർ ഇംഗ്ലീഷ് അഭ്യസിക്കുവാൻ നിയുക്തനായി. എറണാകുളത്ത് ഇംഗ്ലീഷ് ഹൈസ്കൂളിൽ ചേർന്ന് പഠിക്കുന്ന കാലത്ത് കുടുംബത്തിന് പാരമ്പര്യമായി ലഭിച്ചിട്ടുള്ള വിഷചികിത്സയിലും മന്ത്രവാദ പ്രയോഗങ്ങളിലും തീർത്ഥപാദരുടെ മനസ്സ് വ്യാപരിക്കാൻ തുടങ്ങി. ഈ മേഖലയിൽ അദ്ദേഹം ചില സിദ്ധികൾ സമ്പാദിച്ചു. പഠന വിഷയങ്ങളെക്കാൾ ജപത്തിലും തപസ്സിലുമായിരുന്നു ആ ബാലന് താല്പര്യം. ആധ്യാത്മികമായ ഏതോ ലക്ഷ്യത്തിലേക്കാണ് മകന്റെ പോക്കെന്ന് മാതാപിതാക്കൾക്കും മറ്റു ബന്ധുക്കൾക്കും മനസ്സിലായി. ആർഷ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നവരായിരുന്നു തീർത്ഥപാദരുടെ മാതാപിതാക്കൾ. ഇവിടെ ആർഷ സംസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നത് ആർഷം എന്ന വാക്കിന്റെ അർത്ഥം മഹർഷിമാരിൽ നിന്ന് ലഭിച്ചത്. മഹർഷിമാരിൽ നിന്ന് ലഭിച്ച ആ ഒരു സംസ്കാരത്തിലേക്ക് സന്യാസത്തിലേക്ക് പോകുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾക്ക് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനാകാൻ നീലകണ്ഠ തീർത്ഥപാദർ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സമ്പൂർണ്ണ പിന്തുണയാണ് നൽകിയത്. അവർ മകന്റെ താല്പര്യത്തെ അനുകൂലിച്ചു. സംസ്കൃതം, തർക്കം, വ്യാകരണം എന്നിവയിൽ തീർത്ഥപാദർ ഇതിനിടയിൽ അവഗാഹം നേടിയിരുന്നു. കവിതയിൽ വലിയ താല്പര്യമുണ്ടായിരുന്ന ആ ബാലൻ പ്രസ്തുത മേഖലയിലും തൻ്റെ കഴിവ് പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിച്ചിരുന്നു. തീർത്ഥപാദരുടെ കുടുംബവകയിൽപ്പെട്ട ഒരു വീട്ടിലാണ് സ്വാമികൾ താമസിച്ചിരുന്നത്. സ്വാമിയുടെ സിദ്ധികൾ പ്രചരിച്ചതോടെ അദ്ദേഹത്തിൻ്റെ ദർശനത്തിനായി ആളുകൾ കൂട്ടം കൂട്ടമായി എത്തി. അദ്ദേഹത്തിൻ്റെ വേദാന്ത പ്രഭാഷണം അന്നാട്ടിൽ പ്രസിദ്ധമായിരുന്നു. പാമ്പിനെ വിളിച്ചു വരുത്തി തൻ്റെ മനസ്സിലുള്ളത് അതിനെ മനസ്സിലാക്കിക്കാനുള്ള സിദ്ധി സ്വാമികൾക്കുണ്ടെന്ന കാര്യം നാട്ടിൽ പരന്നു. ഈ ഘട്ടത്തിലാണ് ബാലനായ നീലകണ്ഠ തീർത്ഥപാദർ വിഷവൈദ്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചറിയുവാൻ സ്വാമിയുടെ അടുത്തെത്തിയത്. ആ ബാലന്റെ വിജ്ഞാന തൃഷ്ണയും വിനയവും ആർജവവും സ്വാമികളെ ആകർഷിച്ചു. ആ ബാലൻ ആധ്യാത്മികമായ മാർഗോപദേശത്തിന് യോഗ്യനാണെന്ന് സ്വാമികൾക്ക് മനസ്സിലായി. അല്പനേരം സ്വാമികളുടെ മധുരോദാരമായ പ്രഭാഷണം കേട്ടപ്പോൾ അദ്ദേഹത്തോട് വലിയ ആരാധന തോന്നിയ തീർത്ഥപാദർക്ക് സ്വാമികളുടെ ശിഷ്യത്വം ലഭിക്കുവാൻ ആഗ്രഹമുണ്ടായി. വിഷചികിത്സയിൽ ജ്ഞാനമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലെന്നും അവനവന്റെ ഉള്ളിലുള്ള വിഷം എടുത്തു കളയാനാണ് പഠിക്കേണ്ടതെന്നും ഫലിതരൂപേണ സ്വാമികൾ പറഞ്ഞപ്പോൾ അതിലടങ്ങിയിരിക്കുന്ന പൊരുൾ തീർത്ഥപാദരുടെ പ്രതിഭയിൽ തെളിഞ്ഞു. സ്വാമികളുടെ ഉപദേശമനുസരിച്ച് വേദാന്ത സംബന്ധിയായ ഗ്രന്ഥങ്ങൾ തീർത്ഥപാദർ പഠിക്കുവാൻ ആഗ്രഹിച്ചു. ഇതോടെ ഇംഗ്ലീഷ് ഭാഷ വിട്ട് പുരാണ പാരായണത്തിലും വ്രതാചരണങ്ങളിലും ആ യുവാവ് ഒഴുകി. വേദാന്തത്തിലെ ഗഹനമായ ഭാഗങ്ങൾ ശിഷ്യൻ ഹൃദ്യസ്ഥമാക്കിയതിൽ ആഹ്ലാദിച്ച സ്വാമികൾ ഉപരിപാഠങ്ങളും യോഗമുറകളും ശിഷ്യന് ഉപദേശിച്ചു കൊടുത്തു. നമ്മളിവിടെ കാണുന്നത് സ്വാമികളുടെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായ നീലകണ്ഠ തീർത്ഥപാദരെ കുറിച്ചാണ്. സ്വാമികളുടെ പ്രധാന ശിഷ്യന്മാർ ആരോഗ്യമെന്ന് ചോദിച്ചാൽ രണ്ട് പ്രധാന ശിഷ്യന്മാരാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒന്ന് നീലകണ്ഠ തീർത്ഥപാദർ. സ്വാമി മരിക്കുന്നതിന് മുമ്പ് തന്നെ നീലകണ്ഠ തീർത്ഥപാദർ മരിച്ചുപോയി. രണ്ടാമത്തെ ശിഷ്യൻ തീർത്ഥപാദ പരമഹംസൻ. ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട ശിഷ്യന്മാർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇതുകൂടാതെ അദ്ദേഹത്തിന്റെ പ്രധാന ശിഷ്യന്മാരിൽ ഉൾപ്പെട്ടിരുന്നവരാണ് പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ, കുമ്പളത്ത് ശംഖുപിള്ള, പത്മനാഭ പണിക്കർ, വെളുത്തേരി കേശവൻ വൈദ്യർ എന്നിവർ. സ്വാമികളുടെ ശിഷ്യഗണത്തെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ചോദ്യം വരികയാണെങ്കിൽ കുറച്ച് ശിഷ്യന്മാരുടെ പേരുകൾ പഠിച്ചു വെക്കുന്നത് വളരെ ഉചിതമാണ്. നീലകണ്ഠ തീർത്ഥപാദർ, തീർത്ഥപാദ പരമഹംസൻ,
കുമ്പളത്ത് ശങ്കുപിള്ള, വെളുത്തേരി കേശവ വൈദ്യർ, പെരുന്നെല്ലി കൃഷ്ണൻ വൈദ്യർ, പത്മനാഭപ്പണികർ, ഇങ്ങനെ കുറച്ച് ശിഷ്യന്മാരുടെ പേരുകൾ പഠിച്ചു വെക്കേണ്ടതാണ്. ഇതുകൂടാതെ നീലകണ്ഠ തീർത്ഥപാദരെ കുറിച്ച് അദ്ദേഹത്തിന് പറയാനുള്ളത്, നീലകണ്ഠ തീർത്ഥപാദർ ഒരു നല്ല നായർ തറവാട്ടിലെ അംഗമായിരുന്നു. അദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് പാരമ്പര്യമായിട്ട് വിഷു ചികിത്സയിൽ നല്ല അവഗാഹം ഉള്ളവരായിരുന്നു. നീലകണ്ഠ തീർത്ഥപാദർ നല്ല രീതിയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ളവനാണ്. അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ ഏക മകനായിരുന്നു അദ്ദേഹം. എന്നാൽ ആർഷ ഭാരത സംസ്കാര പാരമ്പര്യത്തിൽ വളരെ ഇഷ്ടമുണ്ടായിരുന്ന മാതാപിതാക്കളുടെ മകനായതുകൊണ്ട് അദ്ദേഹത്തിന് ചട്ടമ്പി സ്വാമികളുടെ ശിഷ്യനായി തീരണം എന്ന് പറഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾ അത് വളരെ സന്തോഷത്തോടുകൂടി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ഇങ്ങനെ ചട്ടമ്പി സ്വാമികളെ കാണാൻ വന്ന നീലകണ്ഠ തീർത്ഥപാദർക്ക് ചട്ടമ്പി സ്വാമികൾ നീലകണ്ഠ തീർത്ഥപാദരെ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുകയും തമാശ രൂപേണ അദ്ദേഹത്തോട് പാമ്പിൻ്റെ വിഷത്തെക്കുറിച്ചല്ല അന്വേഷിക്കേണ്ടത്, ആദ്യം മനുഷ്യൻ സ്വന്തം മനസ്സിലുള്ള വിഷം എടുത്തു കളയുകയാണ് വേണ്ടത് എന്ന് തമാശ രൂപേണ പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ പാമ്പിൻ്റെ വിഷത്തെക്കുറിച്ച് അല്ലെങ്കിൽ വിഷചികിത്സയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ചടമ്പി സ്വാമികളുടെ അടുത്തേക്ക് വന്ന നീലകണ്ഠ തീർത്ഥപാദരോട് സ്വാമികൾ തമാശ രൂപേണ ഇങ്ങനെ പറഞ്ഞതായി പറയപ്പെടുന്നു. പാമ്പ് വിഷയത്തെക്കുറിച്ചല്ല, അവനവൻ്റെ ഉള്ളിലെ വിഷമാണ് ആദ്യം എടുത്തു മാറ്റേണ്ടത് എന്ന്. ഇങ്ങനെ തീർത്ഥപാദർ നീലകണ്ഠ തീർത്ഥപാദർ സ്വാമിയുടെ അരുമ ശിഷ്യനായി മാറി. അദ്ദേഹത്തിൻ്റെ ശിഷ്യസമ്പത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നീലകണ്ഠ തീർത്ഥപാദർ, തീർത്ഥപാദ പരമഹംസൻ, പത്മനാഭ പണിക്കർ, കുമ്പളത്ത് ശങ്കുപിള്ള, ഇങ്ങനെയുള്ളവരുടെ പേരുകളൊക്കെ നമുക്ക് എഴുതാവുന്നത്. അടുത്ത ചോദ്യം നമുക്ക് പഠിക്കാനുള്ളത്, സ്വാമി വിവേകാനന്ദനുമായി ചട്ടമ്പി സ്വാമികൾ കണ്ടുമുട്ടുന്നതും സ്വാമി വിവേകാനന്ദനുമായുള്ള ഒരു അഭിമുഖം ചട്ടമ്പി സ്വാമികൾ നടത്തിയതും എപ്രകാരമായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഈ സന്ദർഭത്തിലാണ് ചട്ടമ്പി സ്വാമികൾക്ക് മറ്റൊരു അപൂർവ ഭാഗ്യം സിദ്ധിച്ചത്, സ്വാമി വിവേകാനന്ദനുമായുള്ള സമാഗമം. 1892 ഡിസംബറിലാണ് വിവേകാനന്ദ സ്വാമികൾ മൈസൂരിൽ നിന്ന് തൃശൂർ വഴി എറണാകുളത്തെത്തിയത്. കൊളംബിലേക്കുള്ള യാത്രാമധ്യേ കേരളത്തിൽ എത്തിയതായിരുന്നു അദ്ദേഹം. എറണാകുളത്ത് ദിവാൻ സെക്രട്ടറി രാമയ്യന്റെ വീട്ടിലാണ് അദ്ദേഹം വിശ്രമിച്ചത്. ബംഗാളിൽ നിന്നെത്തിയ ആ മഹായോഗീശ്വരനോട് സംവദിക്കുവാനും ചോദ്യങ്ങൾ ഉന്നയിച്ച് അദ്ദേഹത്തെ പരീക്ഷിക്കുവാനും എറണാകുളത്തെ സ്വാമികളുടെ സുഹൃത് സംഘം തീരുമാനിച്ചു. അതിനായി ചട്ടമ്പി സ്വാമികളെയാണ് അവർ മനസ്സിൽ കണ്ടത്. ചട്ടമ്പി സ്വാമികൾക്ക് പ്രഥമ ദർശനത്തിൽ തന്നെ വിവേകാനന്ദ സ്വാമിയുടെ മൂല്യം തിരിച്ചറിയുവാൻ അനായാസം സാധിച്ചു. സ്വാമി വിവേകാനന്ദന്റെ കോമള വദനവും അദ്ദേഹത്തിന്റെ വിസ്മയകരമായ പ്രഭാഷണ ചാതുര്യം സ്വാമികളെ അത്ഭുതാധീനനാക്കി. സംസ്കൃതത്തിലാണ് ചട്ടമ്പി സ്വാമികളും വിവേകാനന്ദനും തമ്മിൽ സംസാരിച്ചത്. കീദൃശി ചിന്മുദ്ര, ഇതിൻ്റെ അർത്ഥം ചിന്മുദ്ര എന്താണ് എന്ന ചോദ്യത്തിന് സ്വാമിയിൽ നിന്ന് ലഭിച്ച മറുപടി അതിനു മുൻപ് ആരും കേട്ടിട്ടില്ലാത്ത വിധം പുതുമയുള്ളതായിരുന്നു. ചിന്മുദ്രയുടെ പ്രവർത്തനം ചട്ടമ്പി സ്വാമികൾ വിശദീകരിച്ചത് വിവേകാനന്ദനെ അത്ഭുതപ്പെടുത്തി. വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളുടെ കൈ പിടിച്ച് സ്വന്തം തല കുനിച്ചുകൊണ്ട് വളരെ നന്നായി എന്ന് പറഞ്ഞു. ഇവിടെ മലബാറിൽ ഞാൻ ഒരു മഹാനായ മനുഷ്യനെ കണ്ടു എന്ന് ചട്ടമ്പി സ്വാമികളെ ഉദ്ദേശിച്ച് വിവേകാനന്ദൻ പറഞ്ഞത്രേ. ഇവിടെ നമുക്ക് നോക്കേണ്ടത് വിവേകാനന്ദനും ചട്ടമ്പി സ്വാമികളും തമ്മിലുള്ള കൂടിക്കാഴ്ച. വിവേകാനന്ദൻ കൊളംബിലേക്ക് പോകാൻ നിൽക്കുകയായിരുന്നു. അദ്ദേഹം മൈസൂരിൽ നിന്ന് തൃശൂർ വഴി എറണാകുളത്തെത്തി. അന്ന് ചട്ടമ്പി സ്വാമികൾ ഓവർസിയർ കേശവപിള്ളയുടെ കൂടെ മൂവാറ്റുപുഴയിൽ താമസിക്കുന്ന കാലമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല, അദ്ദേഹത്തിൻ്റെ യാത്രകളും എല്ലാം എറണാകുളം ജില്ലയിൽ ആയിരുന്നു. യുവാക്കളായ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ സ്വാമി വിവേകാനന്ദനുമായി ഒരു അഭിമുഖം നടത്താൻ ചട്ടമ്പി സ്വാമികളെയാണ് നിയോഗിച്ചത്. ചട്ടമ്പി സ്വാമികളും സ്വാമി വിവേകാനന്ദനും കണ്ടുമുട്ടിയപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ ചട്ടമ്പി സ്വാമികൾക്ക് സ്വാമി വിവേകാനന്ദൻ എത്ര മഹാനായ ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടു. അവർ തമ്മിൽ സംസ്കൃത ഭാഷയിലാണ് സംഭാഷണം നടത്തിയത്.
സ്വാമി വിവേകാനന്ദൻ ചിന്മുദ്രയുടെ അർത്ഥം ചോദിച്ചു. ചിന്മുദ്ര എന്നാൽ ഇങ്ങനെയുള്ള സന്യാസിമാർ സാധാരണ യോഗയിൽ യോഗാഭ്യാസം നടത്തുമ്പോൾ ധ്യാനിക്കുമ്പോൾ എല്ലാം പിടിക്കുന്ന ഈ ഒരു മുദ്രയാണ് ചിന്മുദ്ര എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിന്മുദ്രയുടെ അർത്ഥം എന്താണ് എന്ന് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പി സ്വാമികളോട് ചോദിച്ചു. അത് നമ്മുടെ മനസ്സുമായി മനസ്സിൻ്റെ ഏകാഗ്രതയെ കാണിക്കുന്ന, അല്ലെങ്കിൽ ചിന്മുദ്ര പിടിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് ഏകാഗ്രമായിട്ട് ഏറ്റവും ഏകാഗ്രമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഏറ്റവും ഏകാഗ്രത കിട്ടുന്ന ഒരു യോഗയിലെ ഒരു ഇരിപ്പാണ് ഈ ചിന്മുദ്ര പിടിച്ചിട്ടുള്ള ഇരിപ്പ്. പണ്ട് കാലത്ത് ആളുകളൊക്കെ നിലത്തെഴുത്ത് കളരി കൈയിൻ്റെ ചൂണ്ടുവിരൽ ഉപയോഗിച്ചിട്ടാണ് എഴുതാറുള്ളത്. അതായത് നമ്മുടെ ബുദ്ധിയും അല്ലെങ്കിൽ നമ്മുടെ തലച്ചോറും ചൂണ്ടുവിരലും തമ്മിൽ ഒരു ബന്ധം ഉണ്ട് എന്നാണ് ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ചിന്മുദ്ര പിടിച്ചിരിക്കുമ്പോഴാണ്, ആ നിലയിലിരിക്കുമ്പോഴാണ് യോഗയിൽ ഏറ്റവും കൂടുതൽ മനസ്സിനെ ഏകാഗ്രമാക്കാൻ കഴിയുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ചിന്മുദ്രയുടെ അർത്ഥം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് സ്വാമി വിവേകാനന്ദന് ചട്ടമ്പി സ്വാമികൾ വളരെ മനോഹരമായി അത് വിവരിച്ചു കൊടുത്തു. സ്വാമി വിവേകാനന്ദൻ പറയുന്നത്, മുൻപ് ഞാൻ പലരോടും ഈ ചിന്മുദ്രയെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്, പക്ഷേ ചട്ടമ്പി സ്വാമികൾ ഒഴികെ മറ്റൊരാളിൽ നിന്നും എനിക്ക് ഇത്രയും തൃപ്തികരമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. അദ്ദേഹം ചട്ടമ്പി സ്വാമികൾക്ക് കൈ കൊടുത്തുകൊണ്ടും അദ്ദേഹം ചട്ടമ്പി സ്വാമികളെ വണങ്ങിക്കൊണ്ടും ഇപ്രകാരം പറഞ്ഞു, ഇവിടെ മലബാറിൽ ഞാൻ മഹാനായ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയിരിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഹിംസ ജന്തുക്കളോടും മറ്റു ജീവികളോടും അദ്ദേഹത്തിന് വലിയ സ്നേഹമായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഹിംസ ജന്തുക്കൾ പോലും ശാന്തരാകുമായിരുന്നു. എക്സൈസ് ഇൻസ്പെക്ടറായിരുന്ന ഒരു പട്ടാണിയുടെ മഹാശൂരനായ നായ ചങ്ങല പൊട്ടിച്ച് പുറത്തേക്കിറങ്ങി കുറെ ആളുകളെ കടിക്കുകയുണ്ടായി. ആർക്കും നിയന്ത്രിക്കുവാൻ പറ്റാതായപ്പോൾ പോലീസ് ഇൻസ്പെക്ടർ അതിനെ വെടിവെച്ചു കൊല്ലുവാൻ നിശ്ചയിച്ചു. അയാൾ പട്ടിയെ വെടിവെക്കുവാൻ ഉന്നം പിടിച്ചു നിൽക്കുന്ന സമയത്താണ് പുറ്റനാൽ കുടുംബത്തിലെ വൈദ്യ സുഹൃത്തുക്കളെയും കൂട്ടി സ്വാമികൾ നായയെ കാണാൻ എത്തിയത്. സ്വാമികൾ നായയുടെ നേരെ ഏകദേശം 100 അടി അകലത്തിൽ നിലയുറപ്പിച്ച് കൈ ഒന്ന് ഞൊടിച്ചു. ആദ്യം നായ കുരച്ചുകൊണ്ട് ചാടി. നായ സ്വാമിയെ ആക്രമിച്ചുവെന്ന് ധരിച്ച് ആളുകൾ നിലവിളിച്ചു. പക്ഷേ അടുത്ത നിമിഷം അവർ കണ്ടത് നായയുടെ ചെവിക്ക് പിടിച്ചുകൊണ്ട് മൂളിപ്പാട്ട് പാടി നടക്കുന്ന സ്വാമികളെയാണ്. ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു അനുഭവമായിരുന്നു അത്. ഈ സംഭവം സ്വാമികളുടെ കീർത്തി വർദ്ധിപ്പിച്ചു. നമ്മൾ നേരത്തെ ഒരു ചോദ്യം നോക്കിയായിരുന്നു സ്വാമികളുടെ യോഗ അഭ്യാസത്തെക്കുറിച്ച്. യോഗ വളരെ നല്ല രീതിയിൽ അഭ്യസിച്ചിരുന്ന, നല്ല തപസ്സും ധ്യാനവും ആയി നല്ല നിഷ്ഠയിൽ കഴിഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ യോഗയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. യോഗ അദ്ദേഹം ആരിൽ നിന്നൊക്കെ പഠിച്ചു. ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലേക്ക് അദ്ദേഹം 15 പട്ടികളെ ക്ഷണിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹത്തിന് പ്രകൃതിയിലുള്ള ജന്തുക്കളുടെ മേൽ വരെ അദ്ദേഹത്തിനൊരു നിയന്ത്രണം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു. ഇതെല്ലാം യോഗ മാർഗത്തിലൂടെ സിദ്ധിച്ചതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ അദ്ദേഹം മീനച്ചിലാറിൽ ജലത്തിൻ്റെ ഉപരിതലത്തിൽ ഇരുന്നിട്ട് യോഗാഭ്യാസം ചെയ്യുമായിരുന്നു. അദ്ദേഹം ചെയ്തിരുന്നത് ഇതാണ്, കുടലിലേക്ക് വെള്ളം പ്രാണായാമത്തിലൂടെ വലിച്ചു കയറ്റുകയും അരമണിക്കൂറിന് ശേഷം ആ വെള്ളം വിസർജിച്ച് കളയുകയും ചെയ്യുമായിരുന്നു. ഈ യോഗാഭ്യാസത്തിൻ്റെ കൂടെ അദ്ദേഹത്തിന് യോഗാഭ്യാസത്തിൽ എത്രത്തോളം മിടുക്കുണ്ടായിരുന്നു എന്ന് കാണിക്കാനായിട്ട് നമുക്ക് എഴുതാവുന്ന അടുത്ത ഒരു ഉദാഹരണമാണ് ഈ നായയുടെ ഉദാഹരണം. വളരെ ദുശാഠ്യക്കാരനായ, വളരെ ആളുകളെയെല്ലാം ഉപദ്രവിച്ചിരുന്ന ഒരു നായ ഉണ്ടായിരുന്നു. നായ പലരെയും റോഡിലിറങ്ങി പലരെയും കടിച്ചു. അതുകൊണ്ട് ഈ നായയെ വെടിവെച്ച് കൊല്ലാൻ ആ പോലീസ് ഇൻസ്പെക്ടർ നിശ്ചയിച്ചിരുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് ചട്ടമ്പി സ്വാമികൾ കടന്നു വരുന്നത്. നായയെ അദ്ദേഹം കൈ ഞൊടിച്ചുകൊണ്ട് വിളിച്ചു. അപ്പോൾ നായ അദ്ദേഹത്തിൻ്റെ നേരെ കുരച്ചു ചാടി. പിന്നീട് കാണുന്നത് നായയും ചട്ടമ്പി സ്വാമികളും കൂട്ടുകാരെ പോലെ നടന്നു വരുന്നതാണ്. ഈ ഇത്രയും ചോദ്യങ്ങളോടുകൂടി നമ്മുടെ 5-6 അധ്യായങ്ങൾ തീരുകയാണ്. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പാഠങ്ങൾക്കായി കാത്തിരിക്കുക. നന്ദി.